നോമ്പിന്റെ പാതയൻ അവന്റെ വിചാരങ്ങളിൽ നിറയെ ആബാ പിതാവായിരുന്നു. ആബാ സ്നേഹത്തിൽ ആഴപ്പെട്ട ജീവിതവും മരണവും ഉത്താനവും ക്രിസ്തുവിന് മാത്രം സ്വന്തമായിരുന്നു. ഇഷ്ടകവിയായ സച്ചിദാനന്ദന്റെ കവിതയിൽ ദൈവത്തെ വർണ്ണിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒഴിഞ്ഞ ചഷകങ്ങൾ പിന്നെയും നിറയ്ക്കൂ, വരകളെ നൃത്തം ചെയ്യിക്കൂ, നിറങ്ങളിൽ ദൈവത്തെ നിറയ്ക്കൂ. ഉടലിൽ ദൈവത്തെ നിറച്ചാണ് ക്രിസ്തു കാൽവരി കയറിയത്. അവന്റെ ശിരസ്സുമുതൽ ഉള്ളങ്കാൽ വരെ നിറഞ്ഞു നിന്നത് പിതാവായ ദൈവത്തോടുള്ള ആഴമായ സ്നേഹം മാത്രമായിരുന്നു. മരണനേരത്തു പോലും അവൻ ഉച്ചരിക്കുന്നത് പിതാവേ എന്നാണ്. നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ നാം ആദ്യം വിളിച്ചു പോകുന്നത് അമ്മേ എന്നല്ലേ? ഇവിടെ ഇതാ ഒരു മകൻ ഉന്നതങ്ങളിലേക്ക് നോക്കി ആബ പിതാവേ എന്ന് ഉച്ചരിക്കുന്നു. എപ്പോഴും ദൈവവിചാരത്തോടെ ജീവിക്കാൻ നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുൻപും അത്താഴം കഴിക്കുന്ന നേരത്തും പുലരിനിലാവിലും ക്രിസ്തു ഉച്ചരിച്ചതും പ്രാർത്ഥിച്ചതും ആബ പിതാവിനോടായിരുന്നു. ദൈവവിചാരം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്തും ദൈവത്തോട് ആലോചിച്ച് ആരംഭം കുറിച്ചിരുന്ന നമ്മളിപ്പോൾ ദൈവത്തെ പുറമ്പോക്ക് ഭൂമിയിലാക്കി മാറ്റുന്നുണ്ട്. വല്ലപ്പോഴും അലങ്കാരത്തിനണിയുന്ന ആഭരണം പോലെ ദൈവവിചാരം ഇല്ലാതായി വരുന്നത് അസുരമായ കാലത്തിൻ്റെ ദുസ്സൂചനകളാണ്. സെമിനാരി പഠനകാലത്ത് ധ്യാനിപ്പിച്ച വൈദികൻ പറഞ്ഞ വാക്കുകൾ നോമ്പിൻ്റെ സമാപന കാലഘട്ടത്തിൽ വീണ്ടും വായിച്ച് ധ്യാനിക്കണം. ഞങ്ങളോട് ആ ധ്യാനഗുരു പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾ പുരോഹിതരാകും മുൻപ് അടിമുടി ദൈവവിചാരത്താലും ദൈവാനുഭവത്താലും നിറയണം. ആരോ ആ ഭക്തിഗാനം ആലപിക്കുന്നുണ്ട്: മുട്ടോളം പോരാ, അരയോളം പോരാ, വലിയൊരു ജീവനദി ഒഴുകാൻ നീന്തിയിട്ടല്ലാത്ത കടപ്പാൻ വയ്യാത്ത നീരുറവയെന്ന് തുറക്കനാഥ. പാളിപ്പോയ വിചാരങ്ങളല്ല, വിചാരങ്ങളെ ദൈവവിചാരങ്ങളാക്കി മാറ്റുന്നതാണ് വിശുദ്ധി. വിശുദ്ധിയോടെ ഈ നോമ്പിൽ നമുക്ക് ആബാ പിതാവേ എന്ന് നമ്മുടെ ദൈവപിതാവിനെ സ്നേഹപൂർവ്വം വിളിച്ചു തുടങ്ങാം. ആമേൻ.